ആരെങ്കിലും വളരെയധികം തടി കുറഞ്ഞവരായിട്ട് വെയിറ്റ് കുറഞ്ഞവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും എൻ്റെ ഭാരം ഒന്ന് കൂട്ടിയാൽ കൊള്ളാം എന്ന് തോന്നിക്കൊണ്ടിരിക്കല്ലേ. എന്നാൽ വെയിറ്റ് എങ്ങനെയാണ് നമ്മൾ കൂട്ടുക? ഇതാണ് പലർക്കും അറിയാത്ത കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് കൂട്ടുക എന്നതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഈ ലോകത്തിൽ തന്നെ വളരെ സുലഭമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ? വെയിറ്റ് കൂട്ടുവാനുള്ള വഴികളാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടാനുള്ള പല പല വഴികൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ബിഗിൻ. നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടണമെങ്കിലും ശരി, നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യണമെങ്കിലും ശരി, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ? അത് നിങ്ങളുടെ ഡൈജഷൻ പവറാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും ദഹിപ്പിക്കുവാനുള്ള ശേഷി ശരീരത്തിനില്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല. കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമാകുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചാലും ശരി, അതൊരിക്കലും നിങ്ങളുടെ വെയിറ്റ് ഗെയിനിന് ഹെൽപ്പ് ചെയ്യില്ല. ശരി, ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മുഖ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ശരീരത്തിലുള്ള സലൈവ, അതായത് നമ്മുടെ വായിലെ ഉമിനീര്. ഇതിനെ എന്തുകൊണ്ടാണ് ഉമിനീരെന്ന് പറയുന്നതെന്ന് അറിയാമോ? ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കലരുന്ന ആദ്യത്തെ ദഹനരസമാണ്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്ന ആ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ശരി, കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ രാവിലെ എണീച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടായിരിക്കണം. രാവിലെ എണീച്ച ഉടനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങനെ വെറുതെ കുടിക്കുക എന്നല്ല. അങ്ങനെ നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല. മാത്രമല്ല നല്ല ചൂടുള്ള വെള്ളം കുടിച്ചിട്ടും കാര്യമില്ല. വെള്ളം കുടിക്കുവാൻ ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഒരു വായി വെള്ളം എടുത്തതിന് ശേഷം വായിൽ ഫുള്ളായിട്ട് വെള്ളം ഒന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം വായിലുള്ള ഉമിനീരെല്ലാം നിങ്ങളുടെ വയറ്റിനകത്തേക്ക് പോകുന്നത് പോലെ വേണം വെള്ളം കുടിക്കാൻ. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, അത് കുറച്ച് നിങ്ങളുടെ വായിലേക്ക് ആക്കുക. അതിനുശേഷം വായുടെ ഉള്ളിൽ ആ വെള്ളം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ആ വെള്ളത്തിനെ നല്ലപോലെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം, വായിൽ കുറച്ച് നേരം സ്റ്റേ ചെയ്തതിന് ശേഷം ആ വെള്ളം വിഴുങ്ങുക. ഇങ്ങനെ വേണം നിങ്ങൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ. അതും ഒറ്റയടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കരുത്, സമയമെടുത്ത് കുടിക്കണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വായിലുള്ള സലൈവ മുഴുവനായിട്ട് വയറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരും. സോ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയടിക്ക് വെള്ളം കുടിക്കരുത്, പതുക്കെ പതുക്കെ വേണം കുടിക്കാൻ. ഇങ്ങനെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സലൈവ വെള്ളത്തിൻ്റെ ഒപ്പം ഉള്ളിലേക്ക് പോകുന്ന ഒരു ശീലം ഉണ്ടാകും. ഇങ്ങനെ സലൈവയെ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ശീലം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദഹിക്കുന്ന ശീലം കൂടുതലായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ സലൈവ ഉള്ളിലേക്ക് എടുക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ദഹിക്കും, നിങ്ങളുടെ ശരീരത്തിന് വെയിറ്റ് കൂടും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ മുഴുവൻ സ്റ്റോർ ആവുന്നത് എവിടെയാണെന്ന് അറിയുമോ? നിങ്ങളുടെ മനസ്സിനകത്താണ്. നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാവാറില്ലേ? എന്താണ് മനസ്സ്? എവിടെയാണ് ഈ മനസ്സുള്ളത്? നമ്മളെ മുഴുവനായും നമുക്ക് തന്നെ എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുക? നമ്മളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന, എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത ഈ മനസ്സെന്ന പ്രഹേളികയുടെ ചുരുളഴിക്കുകയാണ് ന്യൂറോ സയന്റിസ്റ്റും മോട്ടിവേഷണൽ പ്രഭാഷകനുമായ റിക് ഹാൻസൺ അദ്ദേഹത്തിന്റെ ബുദ്ധാസ് ബ്രെയിൻ എന്ന പുസ്തകത്തിലൂടെ. ബുദ്ധാസ് ബ്രെയിനിന്റെ ഓഡിയോ ബുക്ക് സമ്മറി ഞാൻ ഈയിടെ കുക്കു എഫ് എമ്മിൽ നിന്നും കേട്ടിരുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകമായതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പുസ്തകം സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് സമ്മറി നിങ്ങൾ കേൾക്കുക. അതിനാദ്യം എന്ത് ചെയ്യണം? കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്ത് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്ത് വെക്കുക. വളരെ ചീപ്പ് റേറ്റിലാണ് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് നമുക്ക് ലഭിക്കുക. ആയിരക്കണക്കിന് ഓഡിയോ ബുക്കുകളും ബുക്ക് സമ്മറികളും നമുക്ക് ലഭിക്കുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം. അതും ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും നമുക്ക് ബുക്ക്സ് അവൈലബിൾ ആണ്. ഇത്രയും വലിയ വിശാലമായ ഒരു ഓഡിയോ ബുക്ക് ലൈബ്രറി നമുക്ക് വളരെ ചീപ്പായ റേറ്റിലാണ് കിട്ടുന്നത്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ 1 ഇയർ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കു എഫ് എം 50% ഡിസ്കൗണ്ടിൽ മെമ്പർഷിപ്പ് നൽകുന്നതാണ്. ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലുള്ള കുക്കു എഫ് എമ്മിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അറിവിന്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ, തിരിച്ചു വീഡിയോയിലേക്ക് വരൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വെയിറ്റ് ബിൽഡ് ചെയ്യാനും ബോഡി മാസ് ബിൽഡ് ചെയ്യാനും എല്ലാം ഉപകരിക്കും. അതാണ് നിങ്ങളുടെ ഡയറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന രീതി. ഏത് ടൈപ്പ് ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഡയറ്റ് ഒരുപാട് തരമുണ്ട്. ഇവിടെ നമ്മൾ ഡയറ്റ് പഠിപ്പിക്കുമെന്നല്ല ചെയ്യുന്നത്, കഴിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് ശരീരത്തിന്റെ വെയിറ്റ് കൂടുക, എങ്ങനെയാണ് ബോഡി ബിൽഡ് ആവുക, അതെങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ചാൽ കലോറീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറി മൂല്യം അധികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കുന്നത് നല്ല ബോഡി മാസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറി മൂല്യത്തിനേക്കാൾ കൂടുതൽ 500 കലോറീസ് കൂടുതൽ നിങ്ങൾ കഴിക്കണം. ഇതാണ് ട്രിക്ക്. നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് കൂട്ടാനാണെങ്കിലും ശരി, വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും ശരി, ഈ കലോറി ട്രിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എത്ര കലോറി ഉണ്ടാവുമോ അതിൻ്റെ കൂടെ ഒരു 500+ കലോറി ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ കലോറി നമ്മൾ സ്വീകരിക്കുക? അതിന് 2 വഴികളുണ്ട്. ഒരു വഴി നിങ്ങൾ പുറത്തു പോവുക, എന്തെങ്കിലുമൊക്കെ പാനിപൂരി, സമൂസ, ബർഗർ ഇങ്ങനെയുള്ള എന്തെങ്കിലും പുറമേ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കൂട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരത്തിൽ വെയിറ്റ് കൂടും. പക്ഷേ ഇതൊരു നല്ല തടിയായിരിക്കുകയില്ല, നിങ്ങൾക്കൊരു പവർ ഫീൽ ചെയ്യുകയില്ല, അങ്ങനത്തെ തടിയായി മാറും. നിങ്ങളുടെ ശരീരത്തിന് ഒരു പവർ കൂടെ ഫീൽ ചെയ്യേണ്ടേ നിങ്ങൾ തടി കൂടുമ്പോൾ? അതിനു വേണ്ടിയിട്ട് ഞാൻ ശരിയായൊരു വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ കഴിക്കേണ്ട സാധനങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്ത സാധനങ്ങളായിരിക്കണം. അത് നിങ്ങൾ പുറമേ നിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ് ഇതൊന്നും ആയിരിക്കരുത്. അത് നാച്ചുറൽ ഫുഡ് ആയിരിക്കണം.
മാത്രമല്ല അതിൽ നല്ല കലറീസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള നാച്ചുറൽ ഫുഡ് എന്തൊക്കെയാണുള്ളത് അതിനെ കുറിച്ചൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ ഒരുപാട് കലോറീസ് ഉണ്ട്. ഉരുളക്കിഴങ്ങിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് ഉപയോഗിക്കാം. ഇതിലും നിറയെ കലോറീസ് ഉണ്ട്. ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. ഇതിൽ രണ്ടിലും നല്ല പോലെ കലോറീസ് ഉണ്ട്. വാസ്തവത്തിൽ ഈ മധുരക്കിഴങ്ങിലാണ് കുറച്ച് കൂടുതൽ കലോറീസ് ഉള്ളത്. പക്ഷെ അത് മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. ഉരുളക്കിഴങ്ങ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊരു 3-4 ഉരുളക്കിഴങ്ങ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 കലോറീസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് കിട്ടും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ഭക്ഷണം കുറയ്ക്കുക, അതായത് അരി കുറയ്ക്കുക, എന്നിട്ട് അതിന് പകരം ഈ 4 ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കലോറീസ് കൂടും. മാത്രമല്ല നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റും കൂടും. ഇനി ഇതൊന്നും അല്ലാതെ ഹൈ കലോറീസിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നോൺ വെജിറ്റേറിയൻ ആണ്. അതിൽ സ്പെഷ്യലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ട. നിങ്ങൾ മുട്ടയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 4-5 മുട്ട കഴിക്കേണ്ടി വരും. മുട്ട കഴിക്കുന്നവർ ശ്രദ്ധിക്കുക, പലരും മഞ്ഞക്കറി കഴിക്കാൻ മടിക്കാറുണ്ട്. പക്ഷെ മഞ്ഞക്കരുവിലാണ് കൂടുതൽ കലോറീസ് ഉള്ളത്, അത് കഴിക്കാൻ മടിക്കരുത്. കൂടുതലും പേര് പറയുന്നത് ഈ മഞ്ഞക്കരുവിൽ ഒരുപാട് ഫാറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് കഴിക്കാതിരിക്കുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞക്കരുവിൽ അത്ര കൂടുതൽ ഫാറ്റ് ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള ഫാറ്റ് തന്നെ ഉള്ളൂ. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിലുള്ള ഫാറ്റൊക്കെ തന്നെയാണ്. നിങ്ങൾ വളരെയധികം മെലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഫാറ്റെല്ലാം നിങ്ങളുടെ ശരീരത്തിന് യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് മാറുക. ഇതിനെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ 4-5 മുട്ടകളെ പുഴുങ്ങി കഴിക്കാം, അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കിയിട്ട് കഴിക്കാം. പക്ഷെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ മുട്ടയായിരിക്കണം, മഞ്ഞക്കരു കളഞ്ഞിട്ട് കഴിക്കരുത്. രണ്ടും അതിലുണ്ടായിരിക്കണം, വെള്ളക്കരുവും മഞ്ഞക്കരു ഉണ്ടായിരിക്കണം. ഈ 4-5 മുട്ടയും അതിൻ്റെ കൂടെ നിങ്ങൾ ചോറും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 500 കലോറി കിട്ടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് അറിയുമോ? ഇത് നിങ്ങൾക്ക് ഈ ഹൈ കലോറിയും തരുന്നതാണ്, മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് തരത്തിലുള്ള എനർജീസും ലഭിക്കുന്ന ഭക്ഷണമാണ് ഈ പറയുന്നത്. ഇത് നിങ്ങളുടെ ബോഡിയുടെ പവറിനെയും കൂട്ടും. അതെന്താണെന്ന് വെച്ചാൽ ഒരു 200 മുതൽ 300 ഗ്രാം വരെയും പനീർ എടുക്കുക, അതിൻ്റെ കൂടെ ഒരു 4 വാഴപ്പഴവും എടുക്കണം. ഇതിപ്പോൾ 500 കൂടുതൽ കലോറീസ് ആയി. ഇതിലൂടെ നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ കഴിയും, വെയിറ്റും കൂടും. ഇത് കൃത്യമായിട്ട് യൂസ് ആവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2-3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോർമൽ റുട്ടീനിൽ നിന്നും 500 കലോറി ഊർജ്ജം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ കലോറീസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുകയും ഇതൊരു 2-3 മാസത്തേക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് തീർച്ചയായിട്ടും വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കത് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ 500 കലോറീസ് അധികമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയാൽ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കൂട്ടുന്നതിൽ അത്ര ഈസി ആക്കാൻ പറ്റില്ല. അതിനായി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, അതെന്താണെന്ന് അറിയുമോ? അതാണ് എക്സർസൈസ്. നിങ്ങൾ എല്ലാ എക്സർസൈസുകളും ഒരിക്കലും ചെയ്യരുത്. എക്സർസൈസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? അത് വെയിറ്റ് ട്രെയിനിങ് ആണ്. വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് അവിടെയുള്ള വെയിറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. രണ്ടാമത്തേത്, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ വ്യായാമം ചെയ്യുക? അതിന് നമുക്ക് പുഷപ്പ് ചെയ്യാം, പുള്ളപ്പ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് തരം ഹോം വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ എക്സർസൈസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും തുല്യം തന്നെയാണ്. എന്നാൽ ജിമ്മിൽ പോകുന്ന സമയത്ത് വെയിറ്റ് കൂടുവാൻ വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ആ രീതിയിലുള്ള ട്രെയിനിങ് വേണം നിങ്ങൾ ചെയ്യാൻ. എല്ലാം ചെയ്യേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വ്യായാമം ചെയ്ത ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം ചെയ്യണം. നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ശരിക്കും ദഹിച്ച് ശരീരത്തിലേക്ക് പിടിക്കൂ. അപ്പോഴാണ് അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറൂ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മസിലിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ രക്തയോട്ടം കിട്ടും. നിങ്ങളുടെ ബോഡി മസിൽസ്, അതിൻ്റെ സെല്ലുകൾ, അതിൻ്റെ ഫൈബേഴ്സ്, ഇവിടെയെല്ലാം നല്ല പോലെ ന്യൂട്രീഷൻസ് എത്തിച്ചേരും. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഫ്രണ്ട്സ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഉരുണ്ട പോലെയുള്ള ഒരു തടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ശരീരത്തിൽ നല്ലൊരു മസിൽ മാസാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ നമ്മൾ ഉരുണ്ടൊരു തടിയല്ലല്ലോ ആവശ്യം. അതുകൊണ്ടാണ് പറയുന്നത് ഡയറ്റിലും എക്സർസൈസിലും ഒരുപോലെ ശ്രദ്ധിക്കണമെന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൈജഷനും ഇമ്പ്രൂവ് ആകും, നിങ്ങളുടെ ബോഡിക്ക് ഒരു ഷേപ്പും കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡയറ്റ് പാലിച്ചിട്ടും എന്തൊക്കെ എക്സർസൈസ് ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ലാണ്ടാവും. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതെന്താണെന്ന് അറിയുമോ? അതാണ് നിങ്ങളുടെ ഉറക്കം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഉറങ്ങുന്നില്ല എങ്കിൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ബോഡി ബിൽഡാവുകയില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഉറങ്ങണം എന്നുള്ളത് അനിവാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ബോഡിയിലെ മസിൽസ് എല്ലാം റിപ്പയർ ആകുന്നത്. നിങ്ങൾ എന്തൊക്കെ എക്സർസൈസ് ചെയ്താലും ശരി, എന്ത് ഡയറ്റ് പാലിച്ചാലും ശരി, ഇതെല്ലാം യൂസ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഒരു സമയം ഉറങ്ങുക തന്നെ വേണം. രാത്രി 1 മണിവരെ 2 മണിവരെയൊക്കെ മൊബൈൽ നോക്കിക്കൊണ്ട് പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ട് രാവിലെ കിടന്നുറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയാൽ, ആരോടെങ്കിലൊക്കെ ചാറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സമയം കളഞ്ഞാൽ, ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് ഉറക്കം കളഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും ഒക്കെ എത്ര മുഖ്യമാണോ അതേപോലെ മുഖ്യമാണ് ഈ ഉറക്കം. അതുകൊണ്ട് ഈ ഉറക്കത്തിനോട് കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബാക്കിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കും. ലേറ്റ് നൈറ്റിൽ ഇരുന്ന് ഉറക്കം കളയുന്ന ശീലത്തെ ഉപേക്ഷിക്കും, നല്ലപോലെ ഉറങ്ങും. അപ്പോൾ അറിയാം നിങ്ങളുടെ ബോഡി ഡെവലപ്പ്.
ഡെവലപ്പാകുന്നത്. ഇതെല്ലാം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ മസിൽസ് ബിൽഡാകും, പവർ അധികമാകും, നിങ്ങൾ പാലിക്കുന്ന ഡയറ്റും നിങ്ങൾ പാലിക്കുന്ന എക്സർസൈസും എല്ലാം യൂസ്ഫുൾ ആയി മാറും. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ വെയിറ്റ് അധികമാവുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഈ എക്സർസൈസുകളെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള വേറെ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എക്സർസൈസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് കാരണമാണ് ഇതിലത് ഡീറ്റെയിൽ ആയി പറയാത്തത്. ചെക്ക് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കും. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.